നമ്മളിന്ന് മുപ്പുഴയിലുള്ള നമ്മുടെ അമ്മായിടെ വീട്ടിൽ പോകണം. അവിടെ ചേട്ടനോട്ടിൻ്റെ പിറന്നാളാണ്. അപ്പോൾ ചെറുതായിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട് വൈകുന്നേരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയത് വീട്ടിൻ്റെ പുറകെ തന്നെ നല്ല പാടമൊക്കെയാണ്. പാടമൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ചായയെ കുടിച്ച് നിൽക്കുമ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഇന്നത്തെ കുക്കിംഗ് ഒന്നും ആയിട്ടില്ല, അപ്പോൾ എല്ലാവർക്കും കൂടി കൂടിക്കഴിഞ്ഞാൽ കുക്കിങ്ങൊക്കെ ചെട്ടപ്പെട്ടാന്നാക്കാം. ചേട്ടനൊരു ഷെഫാണ്, നമ്മുടെ എറണാകുളത്തുള്ളൊരു ഹോട്ടലിലെ ഒരു നല്ലൊരു ഷെഫ് തന്നെയാണ്. അപ്പോൾ പുള്ളിയുടെ മേൽനോട്ടത്തിലാണ് ഇന്നത്തെ കുക്കിംഗ്. നല്ല ചില്ലി ചിക്കനും അതുപോലെ തന്നെ ചിക്കൻ നൂഡിൽസും ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ചിക്കനിലോട്ട് നല്ല കോൺഫ്ലവറും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സോയ സോസും ചില്ലി സോസും അങ്ങനെ കുരുമുളകും എല്ലാം കൂട്ടിയിട്ട് നമ്മുടെ ഏടത്തി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചില്ലി ചിക്കൻ വേണ്ടിയുള്ള മിക്സ് ഒക്കെ റെഡി ആയിട്ട് ഇനി അത് കുറച്ച് റെസ്റ്റിന് വെച്ചു. ഇനി അടുത്ത് നമ്മുടെ ചിക്കൻ അങ്ങ് പുഴുങ്ങിയെടുക്കണം. ചിക്കൻ സ്റ്റോക്ക് വേണം നമ്മുടെ ചില്ലി ചിക്കന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി നമ്മുടെ വിറകടുപ്പിൽ നമ്മുടെ ചിക്കൻ ഇട്ട് പുഴുങ്ങിയെടുക്കണം. ചിക്കനൊക്കെ നല്ല സ്റ്റോക്ക് വരുന്ന ഗ്യാപ്പിൽ നമ്മൾ കുറച്ച് വലിയുള്ളി അങ്ങ് എടുത്തിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങി. ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്യേണ്ടത്. ആ സൈസൊക്കെ ആട്ടം കാണിച്ചു തന്നു. അപ്പോൾ അതേ സൈസിൽ നമ്മൾ ചെറുപറാന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കൂട്ടണം. ഇതിന് മുന്നേ ചില്ലി ചിക്കൻ ഉണ്ടാക്കാത്തതുകൊണ്ട് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞ അളവിൽ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്യാപ്സിക്കം, നല്ല പച്ച കളർ ക്യാപ്സിക്കം എടുത്ത് കുറച്ച് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും നമ്മളിതിന് മുന്നേ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ രീതികളൊക്കെ ചേട്ടൻ പറഞ്ഞു തന്നു. അപ്പോൾ അതിൻ്റെ അരിയും അങ്ങനെ ഉള്ളിലുള്ള വിത്തും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ഉള്ളി കട്ട് ചെയ്ത് അതേ സൈസ് തന്നെ നമ്മൾ ക്യാപ്സിക്കം കൊണ്ട് കട്ട് ചെയ്തു. ഒന്ന് രണ്ട് മഞ്ഞയും അതുപോലെ തന്നെ ചുവപ്പും ക്യാപ്സിക്കം കൂടി ഉണ്ടെങ്കിൽ സംഭവം അങ്ങോട്ട് കളർഫുള്ളായേനെ. എന്നുവെച്ചാൽ ഉള്ളതുകൊണ്ട് നമ്മൾ വൃത്തിയായിട്ട് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ക്യാപ്സിക്കത്തിന് ഒട്ടും എരിവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് പച്ചമുളകും കൂടി ഇട്ടു. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് പച്ചമുളകൊന്നും ഇട്ടില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എന്നെ മാറ്റിയെടുത്ത് നമ്മുടെ മെയിൻ ഷെഫ് വന്നിട്ട് ചറപുറന്നിട്ട് ക്യാബേജ് കട്ട് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ കണ്ടു നല്ല പ്രൊഫഷണൽ രീതിയിൽ കിടുകിടുകിടാന്ന് കട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ബീൻസും എടുത്തിട്ട് അതേ സ്പീഡിൽ തന്നെ കട്ട് ചെയ്തു. പിന്നെ കുറച്ച് ക്യാരറ്റും. അപ്പോൾ എല്ലാം ചേട്ടനങ്ങോട് വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എല്ലാം നൈസായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും കുറച്ച് ക്യാപ്സിക്കം കൊടുത്തിട്ട് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രൈഡ് റൈസിനാണ് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഇത്രയും നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ട് അതും കുനുകുനാന്ന് കട്ട് ചെയ്തത്. ഇത് നമ്മളാണ് ചെയ്തതെങ്കിൽ കുറച്ച് വിരലിൻ്റെ എണ്ണം കുറച്ച് കുറഞ്ഞേനെ. അപ്പോൾ അതിനൊന്നും ഇടവരുത്താതെ നമ്മുടെ ചേട്ടൻ നല്ല വൃത്തിയായിട്ട് തന്നെ എല്ലാം സെറ്റാക്കി. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് അടിപൊളിയായിട്ടൊന്ന് ഇരുന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി എണ്ണ കൂടി ഒന്ന് തിളച്ചോ, നമുക്ക് ചിക്കൻ്റെ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. നമ്മുടെ ഇടത്തേമ്മ എണ്ണയും മുക്കിയിട്ടൊക്കെയാണ് ചിക്കൻ ഇട്ടത്. ആളുടെ കൈയൊക്കെ പൊള്ളിന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി ഇളക്കി കൊടുക്കുന്നത്, അടിപിടിക്കാതെ കരിയാത്ത രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ ജനലും നോക്കിയാലും പാടമാണ്, പുറത്തിറങ്ങിയാലും പാടമാണ്, ചുറ്റും പാടത്തിന് നടുക്കുള്ളൊരു വീടാണ്. അടിപൊളിയാണ് ഇവിടെ. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ മറ്റേ ചീ വീടിൻ്റെയും വണ്ടിൻ്റെയൊക്കെ സൗണ്ടൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഇവിടെ. അപ്പോൾ ഏട്ടനാണ് ഇപ്പോൾ വറുത്തെടുക്കുന്നത്. നമ്മുടെ ഏട്ടത്തേമ്മ അസിസ്റ്റന്റ് ഷെഫായിട്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട്. പുള്ളി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഭയങ്കര കോമഡിയാണ് ആള്. നമ്മുടെ അസിസ്റ്റന്റ് ഷെഫിന്റെ വാക്കും കേട്ട് എണ്ണയിന്ന് ചിക്കൻ കോരി എടുത്തപ്പോൾ നമ്മുടെ സുനിയേട്ടമ്മെന്ന് പറഞ്ഞു അതൊന്നും ആയിട്ടില്ല, തിരിച്ചു കൂട്ടിക്കോളാൻ. അങ്ങനെ അസിസ്റ്റന്റ് ഷെഫിന്റെ വാക്ക് മണ്ടത്തരാണെന്ന് മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരിയെ കുറച്ച് നേരം ഞങ്ങളിങ്ങോട് മാറ്റി നിർത്തി. പിന്നെ ഞങ്ങൾ ചറപുറാന്ന് അങ്ങോട്ട് വറുത്ത് കോരി അങ്ങോട്ട് എടുത്തു. ഫുള്ളായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കുമ്പോഴേക്കും ഞങ്ങളുടെ ഉപ്പടകളി സംഭവം മെല്ലെ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും, ഉള്ളിലോട്ട് വേകില്ല. അതുപോലെ ഒരുപാട് ലോ ഫ്ലെയിമിലിടാനും പറ്റില്ല. അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിം ഇട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചേട്ടൻ ചിക്കൻ്റെ സ്റ്റോക്ക് ഒക്കെ എടുത്ത് അടുപ്പ് തേറ്റി അതിലോട്ട് ക്യാപ്സിക്കും ഉള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞു വെച്ചതെല്ലാം ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് സോയ സോസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇതൊന്ന് കുറുകി വരണം. അത്യാവശ്യം സോയ സോസ് ഒഴിച്ചിട്ടുണ്ട്, അതിനെന്തെങ്കിലും ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ചില്ലി സോസും വേണ്ടതുപോലെ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ചില്ലി സോസാണ്. ചില്ലി സോസിന് പിന്നെ എരിവൊന്നും ഇല്ലല്ലോ, ഒരു ചെറിയൊരു ഫ്ലേവർ അല്ലേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഇട്ട് ഒരു ലേശം പേരിനൊരു കുറച്ച് മുളക് പൊടി ഇത്തിരി കളറാവാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് അറഞ്ഞം പുറഞ്ഞു ഒഴിച്ചിട്ടുണ്ട്, പക്ഷേ അത് നല്ല ടേസ്റ്റും ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ടൊമാറ്റോ സോസും എല്ലാ സോസിലും കൂടിയിട്ട് അങ്ങോട്ട് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ സോസും കൂടി ഒന്ന് കുറുകി സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മുടെ പുറത്ത് വെച്ച ചില്ലി അങ്ങോട്ട് തട്ടി. ചില്ലി അങ്ങോട്ട് തട്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനിയൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ ഈ ഉണ്ടാക്കുന്ന ചൈനീസ് ഡിഷെല്ലാം ഉണ്ടാക്കുന്ന അടുപ്പ് കണ്ടോ, നമ്മുടെ സാധാ വിറകടുപ്പ്, നമ്മുടെ നാട്ടിൻ പുറത്തുള്ള സാധാ വിറകടുപ്പിലാണ് നമ്മൾ ഈ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത്.
ഇനി അടുത്തായിട്ട് ആഡ് ചെയ്യണത് കോൺഫ്ലവർ ആണ്. അത് ഇത്തിരി കലക്കി പാല് പോലെ കലക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇളക്കും തോറും നന്നായി തിക്കായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കോൺഫ്ലവർ ഒക്കെ ഒഴിച്ച് കഴിയുമ്പോഴേക്കും സാധനം നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് സോയാ സോസും കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്തു. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോയാ സോസിൻ്റെ ചെറിയൊരു കുറവുള്ളതുകൊണ്ടാണ് അതിൽ ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്തത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് തിക്കായി വന്നല്ലോ. ഇനിയിപ്പോൾ നന്നായി തിളച്ചും കൂടി വന്നപ്പോൾ നമ്മളതിനെ എടുത്ത് മാറ്റി വെച്ചു. നമ്മൾ ചില്ലി ചിക്കന് വേണ്ടി സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങിയ കോഴിയാണിത്. അപ്പോൾ ഇതൊന്നും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ നൂഡിൽസിൽ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസിലേക്ക് ഇത് ആഡ് ചെയ്യാം. അപ്പോൾ ചേട്ടൻ അതൊക്കെ ചെറുതായിട്ട് നല്ല നൈസായിട്ട് നുള്ളി 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 എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ചട്ടേക്ക് ചൂടാക്കിയിട്ട് ഫ്രൈഡ് റൈസിന് വേണ്ടി മുട്ടയെല്ലാം പൊട്ടിച്ച് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസും എല്ലാം അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കാബേജും ക്യാരറ്റും അങ്ങനെ എല്ലാ ഐറ്റങ്ങളും നമ്മൾ നന്നായിട്ട് ഇട്ട് നന്നായി ഒന്ന് മുരിച്ചെടുക്കണം. മുരിച്ചെടുക്കാൻ ഇതും കൂടി കൊണ്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മുട്ടയും ഈ വെജിറ്റബിൾസും കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് പിന്നെ കുറച്ച് നമ്മുടെ റൈസ് നമ്മൾ നേരത്തെ എടുത്ത് വാർത്ത് വെച്ച റൈസ്, അതായത് ബസുമതി റൈസാണിത്. ഇത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഉടച്ച് ഇത് കട്ടയിട്ടിരിക്കേണ്ടത് എല്ലാം ഉടച്ച് ഉടച്ച് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്കിലാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് അടിപൊളിയാവുള്ളൂ. അപ്പോൾ ചേട്ടൻ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ചേട്ടൻ പിന്നെ ഇത് സ്ഥിരം തൊഴിലാണല്ലോ. ഇതെന്നും ചെയ്യുന്നുണ്ട് ചേട്ടൻ, നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പഞ്ചസാര കൂടി ഇടുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചപ്പോൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്തിട്ടുണ്ട്. ചുറ്റുപാടൊന്നും സഹായിക്കാൻ ഒരുപാട് ആൾക്കാർ കേട്ടോ. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്, എല്ലാവരും ഒത്തുകൂടി നിന്നിട്ട് എല്ലാം കൂടി ചെയ്യുമ്പോൾ അതിനൊരു മടുപ്പൊന്നും ഉണ്ടാവില്ല. ആ ഒരു ആവേശത്തിൽ അങ്ങോട്ട് എല്ലാം നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ നിന്ന് ചെയ്യുക പറഞ്ഞാൽ ഭയങ്കര ബോറിങ്ങാണ് കുക്കിംഗ്. അപ്പോൾ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ സംഭവം വേഗമാവും. വീട്ടിലും അങ്ങനെ തന്നെ, വീട്ടിൽ അമ്മ എന്തെങ്കിലും വെക്കുമ്പോൾ നമ്മളൊന്ന് ചെറുതായി ഒന്ന് സഹായിച്ചു കൊടുത്താൽ പണി എളുപ്പമാവും. അവർക്കൊരു മടുപ്പും തോന്നില്ല. അങ്ങനെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഏട്ടൻ സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് ഫ്രൈഡ് റൈസ് ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നൂഡിൽസിന് വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കി അതിലോട്ട് എണ്ണയുണ്ട് ഒഴിച്ചു. ഫ്രൈഡ് റൈസും നൂഡിൽസും ഏകദേശം ഒരേപോലെ തന്നെയാണ്. നമ്മൾ ആദ്യം തന്നെ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചു. ഇനി അതിലോട്ട് അതൊന്ന് ചിക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമ്മൾ പഴയ പോലെ തന്നെ അതിലേക്കുള്ള വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്ത് നൈസായി കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് മുരിച്ചെടുത്ത് പണി തന്നെയാണ്. ചേട്ടൻ നീളത്തിൽ കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഒക്കെ നൂഡിൽസിന് വേണ്ടിയായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനിയും കുറച്ച് വെജിറ്റബിളും കൂടി ഇടാനുണ്ട്, സംഭവം കുറേ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇങ്ങോട്ട് തട്ടിക്കൊടുത്തു. നമ്മളൊക്കെ വീട്ടിലിത് ഉണ്ടാക്കാൻ പഠിക്കുന്ന ഒരു പ്രത്യേക കാരണം, നമ്മൾ അടുക്കള വലിയ രൂപത്തിലൊന്നും ആയിരിക്കില്ല. പിന്നെ ചെറിയ അടുക്കളയിൽ നമ്മളത് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നമുക്കൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അതെല്ലാം മാറി. നമ്മൾ ചെറിയൊരു വിറകടുപ്പിലാണ് ചേട്ടൻ ഇത്രയും നന്നായിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ചിക്കൻ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്കും വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ, നമ്മളാരും മെനക്കെടുന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ചിക്കനും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ചിക്കൻ കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ഇറക്കണം. മിക്സിംഗ് ആണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. കാരണം നമ്മുടെ സോസും ചിക്കനും നമ്മുടെ വെജിറ്റബിൾസും നൂഡിൽസും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വന്നാലാണ് എല്ലാവരും ഒരേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതില്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് റൈസ് പോലെയല്ല, നമ്മൾ റൈസ് ആകുമ്പോൾ പെട്ടെന്ന് മിക്സ് ചെയ്തെടുത്തോ പരിപാടി വേഗം തീർത്തു. പക്ഷേ നൂഡിൽസ് ആകുമ്പോൾ കുറച്ച് പണിയാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും പിന്നെ സോയാ സോസും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നിന്ന് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കാൻ. നന്നായിട്ട് പിന്നെ അടിപ്പിടിക്കാനും പാടില്ല, വിറകടുപ്പായതുകൊണ്ട് തീ ഒരുപാട് കുടിക്കഴിഞ്ഞാൽ അടിപ്പിടിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്ന ആ സോസിൻ്റെ കളറൊക്കെ ഉണ്ടല്ലേ, അതെല്ലാം അവിടേക്ക് ഇനി കയറി വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് മണിപ്പെട്ടെങ്കിൽ നമ്മുടെ ചിക്കൻ നൂഡിൽസും അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ടിങ് ആണ്. ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഡെക്കറേഷനെല്ലാം ചെറിയ രീതിയിൽ ഡെക്കറേഷനേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് രണ്ട് കേക്കുണ്ട്, പ്ലം കേക്കുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട്, ചെറിയൊരു കേക്കും ഉണ്ട്. ഇതാണ് നമ്മുടെ പിറന്നാൾ കുട്ടി. ആളാകെ കേക്ക് കട്ട് അതിൻ്റെ ത്രില്ലിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവൻ്റെ കൂട്ടുകാരും എല്ലാവരും കേക്ക് കട്ട് അതിൻ്റെ ത്രില്ലിൽ നിൽക്കുകയാണ്. കേക്ക് കട്ടിൽ കഴിഞ്ഞ് ചെറിയൊരു പീസും കഴിച്ചിട്ട് നമ്മൾ നേരെ ഫുഡ് ഇടയിലോട്ട് ഇറങ്ങി. നമ്മൾ ഉണ്ടാക്കിയതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അങ്ങനെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ബിരിയാണിയും ഫ്രൈഡ് റൈസും നൂഡിൽസും ചില്ലി ചിക്കനൊക്കെ കൂടി നമുക്കൊന്ന് പിടിച്ചു നോക്കാം. നൂഡിൽസ് തന്നെ ആദ്യം എടുത്തു. സംഭവം എല്ലാം നന്നായിട്ട് മിക്സ് ആയതുകൊണ്ട് എല്ലാം വിട്ട് വിട്ട് കിടക്കുന്നുണ്ടോ, നമ്മുടെ നൂഡിൽസ് എല്ലാം നന്നായിട്ട് അങ്ങോട്ട് മാറി മാറി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നല്ല ചില്ലി ചിക്കൻ കൊണ്ട് ഒഴിച്ചു. ചില്ലി ചിക്കനൊക്കെ നമ്മൾ വെച്ചിട്ട് ഇറക്കി വെച്ച് കുറച്ച് നേരം കഴിപ്പിക്കും, നന്നായിട്ട് അങ്ങോട്ട് തിക്കായി. സംഭവം കാണാൻ നല്ല അടിപൊളിയായിട്ട്, നല്ല സോസിൻ്റെ ഒമ്മാണോ, അതുപോലെ നമ്മുടെ വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം ആയിട്ട് സംഭവം അടിപൊളിയായിട്ട് കാണാൻ തന്നെ. നമ്മളതിന് ചില്ലി ചിക്കൻ്റെ ഒരു ചെറിയൊരു പീസ് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു. നല്ല സോസിലൊക്കെ മുക്കി നല്ല അടിപൊളി ജ്യൂസി ആയിട്ടൊരു ഐറ്റം ആയിരുന്നു. ആ സംഭവം അങ്ങോട്ട് കടിച്ചങ്ങോട്ട് നോക്കി, സംഭവം അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എരിവ് കാര്യങ്ങളൊന്നും ഇല്ല, ഇനിയും പിടിച്ചേക്കാൻ സമയമില്ല. വേഗം എല്ലാ ഐറ്റം ഒന്ന് ടേസ്റ്റ് നോക്കണം. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.